Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innathe nammude recipe or special taste il namukku thayaaraakki edukkan varuna valare rujigaramayittulla or veg noodles aanu. Appo indi details onnu miss aagirikkan vendite ellavarum onnu skip cheyyade kandekkanam. Koode thanne ee video onnu like cheyyanu ningalde priyappettarkku vendite share cheyyanu aarum marakkarude. Enna shiri namukku vega recipe ilekku pogam. നമ്മുടെ ഈ വെജ് നൂഡിൽസ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നൂഡിൽസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാനും ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഇതുപോലൊരു കടായിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മളിതാ വെച്ചു കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഈ വെള്ളത്തിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാ ഒരു പാക്കറ്റ് അളവിൽ നൂഡിൽസ് എടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നൂഡിൽസ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. കൂടെ തന്നെ ഒരല്പം എണ്ണയും കൂടി നമ്മൾ ഈ എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്പൂണും ഉണ്ട്. ഇതുപോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ആ പീസ് കട്ടയായിട്ടിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളകി തുടങ്ങും. ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് സമയമായിട്ട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. അതുപോലെ തന്നെ അതായത് മാക്സിമം 80% മാത്രമേ വെന്തിട്ടുണ്ടാവാൻ പാടുള്ളൂ. ഓരോ നൂഡിൽസ് ചില നൂഡിൽസൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്, ചിലത് കുറച്ച് സമയം കൂടി എടുക്കും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരല്പം ഹാർഡും നല്ല സോഫ്റ്റും ആയിരിക്കണം. ആ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. നമ്മളിത് തയ്യാറാക്കി എടുത്തു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ ചൂടിലിരുന്നിട്ട് ഒരല്പം കൂടി വെന്ത് കിട്ടും. അതിൻ്റെ പേരിലാണ് ഞാൻ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 80% വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല നൂല് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റണം. എന്നിട്ട് അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളതങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂടിലിരുന്നിട്ട് വീണ്ടും വെന്ത് കുഴഞ്ഞു പോകും. കൂടെ തന്നെ ഇതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വേണം വെക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത എണ്ണ കംപ്ലീറ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാൻ. നമ്മളിതിലേക്ക് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചൂടിലിരുന്നിട്ട് തന്നെ വീണ്ടും ഇത് വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് നമ്മുടെ നൂഡിൽസ് എല്ലാം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കടായി വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിനളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലെങ്കിൽ 2 എണ്ണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 വെളുത്തുള്ളി അല്ലെങ്കിൽ നമുക്ക് വേണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. വെജിറ്റബിൾ നൂഡിൽസ് നമ്മൾ എന്ത് നൂഡിൽസ് ആണെങ്കിലും തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്കത് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് അത്യാവശ്യം വലിയ ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിലരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്, അതും ചേർക്കാം. അതുപോലെ തന്നെ ഒരല്പം ബീൻസും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചപ്പട്ടാണിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാൻ പറ്റില്ല. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇങ്ങനെ കുക്കായിട്ട് അത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ പോകണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ ക്രഞ്ചിനെസ്സോട് കൂടിയാണ് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കിട്ടേണ്ടത്. ഇതുപോലെ ഒരല്പ സമയം ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് അത്യാവശ്യം ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് സവാള ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് ഒന്ന് നീളത്തിന് നരഞ്ഞെടുത്തിട്ടുള്ളത്, അതും കൂടി. സവാള നമുക്ക് ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ പിന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും അതങ്ങനെ പകുതി അളവിലേ വെന്തിട്ടുണ്ടാവുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് എല്ലാം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർക്കാം. ഫസ്റ്റ് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണിനളവിൽ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുത്തിരിക്കാം. ഈ ഒരളവിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരുപാട് ചേർക്കേണ്ട, ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്.
കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ട അടുത്ത കാര്യമാണ് ഒരു ടേബിൾസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി റെഡ് ചില്ലി സോസ് കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ് അപ്പോൾ ഒരു 1/2 ടേബിൾസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി കൂടെ തന്നെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ എരിവിനെ അനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി വേണം ചേർക്കാനായിട്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ഈ സോസിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം നമ്മുടെ നൂഡിൽസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ ഇതിലേക്ക് വേണ്ടത് ഒരേ 1 ടീസ്പൂണിനളവിൽ വിനാഗിരിയും കൂടിയാണ് ഒരല്പം വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും വിനീഗറിന് പകരം നമുക്ക് നാരങ്ങ നീരും ചേർക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ് വരുന്നത് എപ്പോഴും വിനീഗർ ചേർക്കുമ്പോഴാണ് അതുപോലെ തന്നെ 1/4 ടീസ്പൂണിനളവിൽ പഞ്ചസാരയും കൂടി ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരല്പം സ്പ്രിംഗ് ഓണിയനോ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതോ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇതിന് ഇനി പ്രത്യേകിച്ച് സൈഡായിട്ട് ടൊമാറ്റോസിൻ്റെ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെച്ച് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു നൂഡിൽസ് റെസിപ്പിയാണ് ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ്